സ്നേഹ താലീശോതൻ സ്വന്തമായി മാറിയ സ്വർഗീയ സൂനമാം കൊച്ചു ത്രേസ്യേ ദൈവത്തിൻ ആരാമവേദിയിൽ വിരിഞ്ഞൊരു നിർമ്മല റോസാപ്പൂവാണു നീ കൊച്ചു പൂവാണു നീ വിശുദ്ധരാകുക എന്ന് പറയുന്നത് നമുക്കൊന്നും പറ്റുന്ന കാര്യമല്ലെന്നേ. അതൊക്കെ അത്ര ആത്മീയതയുള്ളവർക്ക് പറഞ്ഞേക്കുന്ന പണിയാ. ആർക്കും വിശുദ്ധരാകാമെന്നും അതിനായി മഹത്കാര്യങ്ങളൊന്നും ചെയ്യേണ്ടെന്നും ലോകത്തെ പഠിപ്പിച്ച, വെറും 24 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് ഈശോയെ ഒത്തിരി അധികം സ്നേഹിച്ച ഒരു വിശുദ്ധയുണ്ട്, വിശുദ്ധ കൊച്ചു ത്രേസ്യ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എപ്പോഴും കുഞ്ഞായിരിക്കാൻ ആഗ്രഹിച്ച വിശുദ്ധ. മറ്റു പുണ്യവാന്മാരുമായി ഒത്തുനോക്കുമ്പോൾ അവരും താനും തമ്മിൽ ആകാശം വരെ ഉയർന്നു നിൽക്കുന്ന പർവ്വതവും പാദങ്ങൾക്ക് കീഴിൽ അജ്ഞാതമായി കിടക്കുന്ന മണൽത്തരിയും തമ്മിലുള്ള അന്തരമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. എങ്കിലും അവൾ പറഞ്ഞു, നിറവേറ്റുക സാധ്യമല്ലാത്ത ആഗ്രഹങ്ങളൊന്നും നല്ല ദൈവം നിരീക്ഷിക്കുകയില്ല. ആകയാൽ വിശുദ്ധിയുടെ ആദർശത്തിന് എന്റെ ഈ നിസാരത പ്രതിബന്ധമല്ല. സ്വർഗത്തിലെത്താൻ ഒരു കുറുക്കുവഴിയും അവൾ കണ്ടുപിടിച്ചു. പുണ്യപൂർണതയുടെ കോവണിപ്പടി കയറാൻ താൻ തീരെ കുഞ്ഞാണെന്നും ഈശോയുടെ പക്കലേക്ക് എളുപ്പത്തിൽ ഉയരുവാൻ ഒരു ലിഫ്റ്റ് കണ്ടെത്തണമെന്നും തീരുമാനിച്ചു. ഹായ് യേശുവേ, എന്റെ ആത്മാവിനെ സ്വർഗം വരെയും ഉയർത്തേണ്ട ലിഫ്റ്റ് അങ്ങയുടെ ത്രികരങ്ങൾ തന്നെയാണ്. അതിനുവേണ്ടി ഞാൻ വളരേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് കുഞ്ഞായിട്ട് തന്നെ ഇരിക്കണം. തുടർന്ന് അധികമധികം കുഞ്ഞായിരിക്കുകയും വേണം. പ്രിയമുള്ളവരെ, നമുക്കും നമ്മെ തന്നെ കുഞ്ഞുങ്ങളാക്കാം. പുണ്യവതിയെപ്പോലെ ഈശോയുടെ കയ്യിലെ കളിപ്പന്തായി നമ്മെ തന്നെ സമർപ്പിക്കാം. സ്വയമേവ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു കൊച്ചു കുഞ്ഞ് അമ്മയോട് അള്ളിപ്പിടിച്ചിരിക്കുന്നത് പോലെ നമുക്കും ഈശോയോട് ചേർന്നിരിക്കാം. അങ്ങനെ ഈശോയെ ഒത്തിരി സ്നേഹിച്ച കൊച്ചു ത്രേസ്യ പുണ്യവതിയെപ്പോലെ നമുക്കും വിശുദ്ധരാകാം.